നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. കേരളത്തിലും ഗുജറാത്ത് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ ലക്ഷ്യമിടുന്നത്. അദ്ദേഹം BJP പ്രസിഡന്റായിരുന്ന, ദേശീയ അധ്യക്ഷനായിരുന്ന ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് UP പോലൊരു പ്രദേശത്ത് 71 സീറ്റുകൾ ഒറ്റയ്ക്ക് ലോക്സഭയിൽ 2014 നേടിക്കൊടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്നാൽ കേരളത്തിൽ എത്രയൊക്കെ അധികം മോദി തരംഗം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ പ്രവർത്തകരും അണികളും ശ്രമിച്ചിട്ടും മതേതര കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വലിയ വിഷമം അവർക്കുണ്ട്. ഇതിന് കാരണവും ചെറുതൊന്നുമല്ല. നവോത്ഥാനം പിറന്ന ഈ മണ്ണിൽ എങ്ങനെ അവർക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും? പിണറായി വിജയനും അമിത്ഷായും നേർക്കുനേർ പോരാടുകയാണ്. കേരളത്തിൽ ഒരു സീറ്റ് ഒപ്പിക്കാൻ BJP വെമ്പുമ്പോൾ മറ്റാർക്ക് സീറ്റ് പോയാലും അവരിലേക്ക് എത്തില്ല എന്ന് ഉറപ്പുവരുത്താനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി തന്നെയുള്ള നീക്കമാണ്. എന്നാൽ കോൺഗ്രസ് ആകട്ടെ അന്ധമായ CPM വിരോധവുമായി മുന്നോട്ട് പോകുന്നു. കെ സുധാകരൻ ഒരു സംഘപരിവാർ രാഷ്ട്രീയ മുഖത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് എന്ന് VM സുധീരൻ അതുകൊണ്ട് തന്നെയാണ് തുറന്നടിച്ച് പറഞ്ഞത്. അത് സുധാകരനായിട്ടുള്ള പണിയല്ല, കൃത്യമായി സുധാകരനിസം കാത്തു സൂക്ഷിക്കുന്ന ഓരോരുത്തർക്കും ഇട്ടുള്ള ഫാസിസ്റ്റ് നടപടികൾക്കെതിരെയുള്ള കൃത്യമായ മറുപടി കൂടിയാണ്. കെ സുധാകരൻ കൃത്യമായി പറഞ്ഞു, എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും. അത് അമിത്ഷായുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് കെ സുധാകരൻ പലതവണയും ആണയിട്ട് പറയുമ്പോഴും അദ്ദേഹം രാഷ്ട്രീയപരമായി അമിത്ഷായോട് ആഭിമുഖ്യം പുലർത്തുകയാണ്. മനസ്സാൽ അദ്ദേഹത്തിനെയാണ് നേതാവായി പ്രതിഷ്ഠിക്കുന്നതെന്ന് പലരും പറയുന്നു. എന്ത് തന്നെയായിരുന്നാലും കേരളത്തിലെ നിയമസഭാ ലോക്സഭാ സീറ്റുകളിൽ രാഷ്ട്രീയപരമായി വ്യതിചലനം ഉണ്ട്. ലോക്സഭയിലെ ട്രെൻഡ് അല്ല നിയമസഭയിൽ. ലോക്സഭയിൽ 19 സീറ്റും നേടിയെടുത്ത UDFന് നിയമസഭയിൽ ഒന്ന് പച്ച പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോഴിതാ UDFൽ തന്നെ പടലപ്പിണക്കം മൂർച്ഛിച്ചു വരികയാണ്. UDFനകത്ത് പ്രബല കക്ഷികളിൽ ഒന്നായ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് പലയിടത്തും തഴയുകയാണ്. സമര പരിപാടികളിൽ നിന്നും അവരുടെ കൊടികൾ അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ കൃത്യമായി കോൺഗ്രസിന്റെ ഉള്ളിരിപ്പ് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അവരുടെ മൃദു ഹിന്ദുത്വ സമീപനവും അവരുടെ വർഗീയ ഫാസിസവും കൃത്യമായി അവിടെ അണപൊട്ടുന്നു. പലർക്കും അത് മനസ്സിലാകുന്നില്ല. CPM ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പല വേദികളിലായി പറയുന്നുമുണ്ട്. കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവശുദ്ധി എന്താണ് എന്നറിയണമെങ്കിൽ നരസിംഹറാവു ചെയ്ത നയങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്? അന്ന് ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? അദ്ദേഹത്തിന് പല ഭാഷകൾ അറിയാമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ഇതിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടിയില്ല? അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ പതനം, തകർച്ച. കേരളത്തിൽ CPMന്റെ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് വളരില്ല എന്ന് പിണറായി വിജയൻ വെറുതെ പറയുന്നതല്ല, കൃത്യമായ കണക്കുകളോടുകൂടിയാണ് പറയുന്നത്. കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നത് തന്നെ CPMന്റെ സഹായമുള്ളത് കൊണ്ട് തന്നെയാണ്. അത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കണമെങ്കിൽ BJPയുടെ വളർച്ച നോക്കിയാൽ മതി. കോൺഗ്രസ് തകരുന്നിടത്താണ് BJP വളരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിന് ഉത്തമ ഉദാഹരണമാണ്. അവിടുത്തെ 100 വാർഡുകളിൽ ഓരോ വാർഡുകളിൽ ചെന്ന് നോക്കിയാൽ മതി BJP അവിടെ എങ്ങനെയാണ് ഒന്നാമതും രണ്ടാമതും എത്തിയത്. ആരുടെ പതനം കാരണമാണ്? അപ്പോഴും CPM ഒന്നാമതോ രണ്ടാമതോ ആയി പ്രബല കക്ഷിയായി നിൽക്കുന്നു. ഇപ്പോഴും ഭരിക്കുകയാണ്. കാരണം എന്താണ്? ജനങ്ങൾക്ക് രണ്ട് ഐഡിയോളജിയാണ് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന് ലെഫ്റ്റിസ്റ്റ് വിങ്ങും രണ്ട് റൈറ്റ് പൊളിറ്റിക്സും. എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക്സിന്റെ വക്താക്കളാണ് BJP എന്ന് ആർക്കാണ് അറിയാത്തത്? കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും BJPയുടെ വളർച്ചയ്ക്ക് വേണ്ടി രഹസ്യമായി കൊലീബി സഖ്യവും മറ്റും ഉണ്ടാക്കി സഹായിക്കുമ്പോൾ ഇടതുപക്ഷം ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്, ഒരു പത്രമാധ്യമത്തിന്റെയും സഹായമില്ലാതെ തന്നെ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.